सौंदर्यलहरी कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजायते नमः। सौंदर्यलहरी 83-ാമത്തെ ശ്ലോകത്തിൽ പാദാരവിന്ദം വരെയുള്ള വർണ്ണനയിൽ എത്തിച്ചേർന്നു. അവിടെ യദഗ്രേ ദൃശ്യന്തേ ദശശര ഫലാപാദയുഗളി നഖാഗ്രഛത്മാനഃ സുരമുകുട ശാണൈകനിഷതാഃ എന്ന് പാദയുഗളങ്ങളുടെ സൗന്ദര്യം നഖങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ വർണ്ണനയോടൊപ്പം ചേർത്ത് വർണ്ണിച്ചു. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ പല വിധത്തിലും പാദാരവിന്ദങ്ങളുടെ വർണ്ണന നമുക്ക് കാണാം. അമ്മയുടെ പാദാരവിന്ദങ്ങളാണ് സർവ ഐശ്വര്യങ്ങൾക്കും പരമമായ മോക്ഷത്തിനും ഏകസ്ഥാനം എന്ന് ആചാര്യസ്വാമിജികൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഈ പാദാരവിന്ദങ്ങളെ ശിരസാധരിക്കാനാണ് ഇത്രയധികം വർണ്ണനകൾ ഇതുവരെ ചെയ്തു വന്നത് എന്ന് പോലും തോന്നിപ്പോകും. അത്രയും ഭാവവിഹ്വലമായിട്ട് അത്രയും ഏറെ മഹിമയോടുകൂടിയാണ് ഇനി ഈ പാദാരവിന്ദ വർണ്ണന തുടരുന്നത്. സർവശക്തിയുള്ള സർവ ഐശ്വര്യങ്ങളുള്ള എല്ലാ സൃഷ്ടിക്കും ഉറവിടമായ എല്ലാത്തിൻ്റെയും ആദിയായി കരുതുന്ന ശ്രുതിക്ക് വേദങ്ങൾക്ക് പോലും അമ്മ കാരണമാണ്. അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. ശ്രുതിയിലെ അന്തഭാഗമായ വേദാന്തം, വേദാന്തത്തിന് ശ്രുതിയുടെ അന്തഭാഗം അല്ലെങ്കിൽ വേദത്തിൻ്റെ അന്തഭാഗം എന്ന് പറയാൻ കാരണം എല്ലാ ഉപനിഷത്തുക്കളും, ഇന്ന് കിട്ടിയിട്ടുള്ള എല്ലാ ഉപനിഷത്തുക്കളും അതത് വേദശാഖകളുടെ അന്തിമ അധ്യായങ്ങളായിട്ടാണ്, അന്തിമ ഭാഗങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ശബ്ദം ധ്വനിപ്പിക്കുന്നത് പോലെ തന്നെ വേദത്തിൻ്റെ അന്തഭാഗം എന്നാണ് വേദാന്തം പറയുക. എന്നാൽ വേദാന്തത്തിൻ്റെ മഹിമ വർണ്ണിക്കുന്നിടത്തൊക്കെ വേദശിരസ് എന്നും വേദാന്തത്തിന് വർണ്ണിക്കാറുണ്ട്. ഇവിടെ ആചാര്യസ്വാമിജികൾ വേദങ്ങളുടെ മൂർദ്ധാവ് തന്നെയാണ് വേദാന്തം, ഉപനിഷത്തുക്കൾ എന്ന് വർണ്ണിക്കുന്നു. അങ്ങനെ വർണ്ണിച്ചുകൊണ്ട് അവിടെ പ്രകടിപ്പിക്കുന്ന ഭാവം, ആ ഉപനിഷത്തുക്കളുടെ സാരതത്വം, അമ്മയുടെ ചരണാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ചരണാരവിന്ദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അത് ലഭ്യമാകുന്നു. പരാശക്തിയുടെ ആശീർവാദം കൊണ്ടാണ് ആ ശ്രുതി ശിരസ്കമായ ജ്ഞാനങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതെന്നുകൂടി ആചാര്യസ്വാമിജികളിവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഇവിടെ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും അങ്ങനെ എല്ലാത്തിനും ആധാരം പാദാരവിന്ദങ്ങൾ തന്നെയാണ്. ഏറ്റവും ഭക്തൻ ഇഷ്ടപ്പെടുന്നത് അമ്മയുടെ പാദാരവിന്ദങ്ങളാണ്. ഭഗവത് ഭക്തൻ്റെ അനുഗ്രഹമായിട്ടാണ് പാദാരവിന്ദങ്ങൾ നമുക്ക് ദർശനമായി വരുന്നത്. അങ്ങനെ 84-ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങി ഈ വർണ്ണന നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ഭാവത്തോടുകൂടി ഉൾക്കൊള്ളാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഒന്നാമത്തെ ശ്ലോകം തുടങ്ങി ഇതുവരെ വർണ്ണിച്ചത് മുഴുവൻ 41 ശ്ലോകം വരെ സിദ്ധാന്താധിഷ്ഠിതമായിട്ട് ആനന്ദലഹരിയും 42 ശ്ലോകം തുടങ്ങി കേശാദി പാദവർണ്ണനയിൽ ഓരോന്നും വർണ്ണിച്ച് അതിനെ കവിഭാവനയിലും ഭക്തിഭാവനയിലും തത്വഭാവനയിലും ഒക്കെ വർണ്ണിച്ചിട്ട് അവസാനം പാദങ്ങളുടെ വർണ്ണനയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 84 ശ്ലോകത്തിൻ്റെ അന്വയം നോക്കിയാൽ തവ യൗ ചരണൗ ശ്രുതീനാം മൂർധാനഃ ശേഖരതയാ ദദതി. അലയോ അമ്മേ, അമ്മയുടെ ആ രണ്ട് ചരണാരവിന്ദങ്ങൾ, ശ്രുതികൾ അവരുടെ മൂർധാവിൽ ശേഖരതയാ ദദതി, ശിരോഭൂഷണമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ശിരോഭൂഷണമായിട്ട് ധരിച്ചിരിക്കുന്നു. പാദാരവിന്ദങ്ങൾക്ക് ഭൂമിസ്പർശം ചെയ്തിരിക്കുന്നത് ആണ് സാധാരണ പറയുക. പാദാരവിന്ദങ്ങൾ താഴെയാണ്. ആ പാദാരവിന്ദങ്ങളെ ശിരസ്സിലെ ശേഖരമായിട്ട്, ശിരസ്സിലെ ആഭൂഷണമായിട്ട് ശ്രുതികൾ തന്നെ ധരിക്കുന്നു എന്ന് പറയുകയാണ്. ഉപനിഷത്തുക്കളിൽ, അനേകം ഉപനിഷത്തുക്കളിൽ ശക്തിയുടെയും ദേവിയുടെയും ഒക്കെ വർണ്ണന വന്നിട്ടുണ്ട്. എന്നാൽ ദേവിയെ തന്നെ ഗുരുസ്ഥാനത്ത് കരുതുന്ന, അല്ല ഗുരുസ്ഥാനത്ത് കാണിച്ചു പറയുന്ന ഒരു ഉപനിഷത്ത് നമുക്കുണ്ട്. മറ്റ് ദേവന്മാരുടെ ഒന്നും വർണ്ണന ആ രീതിയിൽ വർണ്ണിട്ടില്ല. ശിവന്റെയോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെയോ ഒക്കെ വർണ്ണന വന്നിട്ടുണ്ട്. ഇപ്പോൾ മാണ്ഡുക്യ ഉപനിഷത്തിൽ ശിവം ശാന്തമദ്വൈതം ചതുർത്ഥം മന്യന്തേ എന്നൊക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ശിവം എന്നതിന് മംഗളാകാരമായ രൂപം, അത്യന്തം മംഗളകരമായത്, ശാന്തമായത്, സ്വസ്ഥിതമായത് എന്നൊക്കെയാണ് അർത്ഥം പറയേണ്ടത്. അതുപോലെ കൈവല്യ ഉപനിഷത്തിൽ രുദ്രവർണ്ണനയും രുദ്രൻ്റെ രുദ്രി ചൊല്ലി ഭജിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുകൊണ്ടുണ്ടാവുന്ന ഫലവും ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. ശ്വേതാശ്വേത ഉപനിഷത്തിലും മായാം തു പ്രകൃതിം വിദ്ധി മായിനം തു മഹേശ്വരം എന്ന മഹേശ്വര ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ അനേകം ഉപനിഷത്തുക്കളിൽ വിഷ്ണു ശബ്ദം പ്രയോഗിച്ചു കാണുന്നുണ്ട്. തദ്വിഷ്ണോഹോ പരമം പദം, വിഷ്ണോർനുഖം വീര്യാണി എന്നൊക്കെ വരുന്ന നാരായണ ഉപനിഷത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ കഠോപനിഷത്തിലും ഒക്കെ വിഷ്ണുപദം പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ അവിടെയും വിഷ്ണുപദത്തിൻ്റെ അർത്ഥം വ്യാപകമായത് വേവേഷ്ടി ഇതി വിഷ്ണു എന്നാണ് അർത്ഥം പറയുക ഭാഷ്യകാരന്മാർ. അപ്പം അങ്ങനെയുള്ള അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും എവിടെയും ആചാര്യസ്ഥാനത്ത്, ഗുരുവിൻ്റെ സ്ഥാനത്തായിട്ട് പ്രയോഗിച്ചിട്ടില്ല. അവിടെ ആ രീതിയിൽ നോക്കുമ്പോൾ പ്രധാന ഉപനിഷത്തുക്കളിൽ, ദശോപനിഷത്തുക്കളിൽ തന്നെ കേനോപനിഷത്തിൽ ഉമാ ഹൈമവതി എന്ന ദേവിയുടെ നാമമുച്ചരിച്ച് അത്യന്തം ശോഭനീയമായ ഒരു മിന്നൽ പ്രകാശം പോലെ അത്യന്തം ശോഭനീയമായ അമ്മയുടെ വർണ്ണന ചെയ്ത് അമ്മ അവിടെ ബ്രഹ്മവിദ്യയെ ഇന്ദ്രൻ ഉപദേശിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അത് വളരെ വിശിഷ്ടമാണ്. ഇപ്പോൾ അവതാരങ്ങളുടെയും ഭക്തിയുടെയും ഒക്കെ കഥ നമ്മൾ പറയുമ്പോൾ ഉപനിഷത്തിൽ തന്നെ അങ്ങനൊരു ഭാവം അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ദ്രൻ അവിടെ വിദ്യയെ അന്വേഷിക്കുന്ന ഒരു കഥയാണ്. കഥ വളരെ ദീർഘമായിട്ടുള്ളൊരു കഥയാണ്. അവിടെ യക്ഷൻ്റെ കഥയിൽ തുടങ്ങി വരുന്നതാണ്. അത് മുഴുവൻ കേനോപനിഷത്തിൽ തന്നെ നോക്കി മനസ്സിലാക്കാം. പക്ഷെ അവസാനം ഇന്ദ്രൻ ആ വിദ്യയെ അറിയാൻ വേണ്ടി
അന്വേഷിക്കുമ്പോൾ ആകാശത്തിൽ സ്ത്രീയമാജഗാമ എന്നാണ് പറയുക. ആകാശത്തിൽ ഒരു സ്ത്രീയുടെ രൂപത്തിൽ ബ്രഹ്മവിദ്യ പ്രത്യക്ഷമായി. ഉമാ ഹൈമവതി എന്നും കൂടി അവിടെ വർണ്ണിക്കുന്നുണ്ട്. അത് ഉമയാണ്. അപ്പോൾ ആഗമശാസ്ത്രമനുസരിച്ച്, ശാക്തേയതന്ത്രമനുസരിച്ച് ഓം എന്നതിനെ തന്നെയാണ് ഉമാ എന്ന് പറയുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓമിൻ്റെ ഉച്ചാരണ ഫലം, ഓമിൻ്റെ ജപഫലം തന്നെ ഉമാ എന്നതിനുമുണ്ട്. ഓമും ഉമയും ഒന്നാണ് എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ നോക്കിയാലും അവിടെ ബ്രഹ്മവിദ്യയുടെ ആകാരത്തിൽ ബ്രഹ്മവിദ്യ ഒരു ദേവീഭാവത്തിൽ തന്നെ പ്രകടമായി ആചാര്യഭാവത്തിൽ വരുന്നതായി കാണാം. ഒരു വേള ആ സന്ദർഭത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ആചാര്യസ്വാമികൾ ഇവിടെ ശ്രുതീനാം മൂർദ്ധാനോ ദദധി തവയോ ശേഖരതായ എന്ന് തന്നെ വർണ്ണിക്കാനിടയായത്. ഇതുപോലെ സഹസ്രനാമത്തിലും, നേരത്തെ പറഞ്ഞതുപോലെ സഹസ്രനാമത്തിലോടും നമുക്ക് തുലന ചെയ്യാം. അവിടെ ശ്രുതി സീമന്ത സിന്ധൂരി കൃതപാദാബ്ജ ധൂളിക എന്ന ഏകദേശം ഇതേ അർത്ഥത്തിൽ തന്നെ വരുന്നുണ്ട്. ശ്രുതി സീമന്ത സിന്ധൂരി, ശ്രുതി സീമന്തം എന്ന് പറയുന്നത് വേദാന്തമാണ്. അപ്പോൾ ശ്രുതി സീമന്ത സിന്ധൂരം ധരിച്ചിരിക്കുന്നത്, ആ സിന്ധൂരം കൃതപാദാബ്ജ ധൂളിക, ആ ശ്രുതി സീമന്ത സിന്ധൂരം എന്താണ്? അമ്മയുടെ പാദ കമലങ്ങളുടെ, പാദാബ്ജങ്ങളുടെ ധൂളികയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ പാദാബ്ജങ്ങളുടെ, പാദകമലങ്ങളുടെ ധൂളികയിൽ ശ്രുതി സീമന്ത സിന്ദൂരം ഉണ്ടാക്കി. അപ്പോൾ ആ ഭാവം തന്നെ, അതായത് ധൂളിക, പാദധൂളിക നെറ്റിയിൽ സിന്ദൂരമാക്കണമെങ്കിൽ അത് നമസ്കാരം കൊണ്ടും സാഷ്ടാംഗ നമസ്കാരം കൊണ്ടും പൂർണ്ണ സമർപ്പണം കൊണ്ടുമേ ആകൂ. ആ ഭാവം തന്നെയാണ് ഇവിടെയും വർണ്ണിക്കുന്നത്. അപ്പോൾ ആചാര്യസ്വാമിജികൾ ആ സന്ദർഭത്തിൽ പറയുന്നത്, ഹേ മാതഃ മമ ഏതോ ചരണോ മമാഭി ശിരസി ദയയാധേഹി, അല്ലയോ അമ്മേ, ആ ചരണകമലങ്ങളെ, മമാപി ഏതോ ചരണകമലോ, ആ ചരണകമലം ചരണവും മമാപി ശിരസി ദയയാധേഹി, ദയകൊണ്ട്, എന്നോടുള്ള ദയകൊണ്ട് എൻ്റെ ശിരസിൽ ആ ചരണകമലങ്ങളെ ധരിക്കൂ, ചരണകമലങ്ങളെ വയ്ക്കൂ എന്നാണ് പറയുക. ദേഹി എന്ന് തന്നെയാണ് ക്രിയാപദം പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചരണകമലങ്ങൾക്ക് ആസനമായി, ചരണകമലങ്ങൾ വയ്ക്കുന്ന പാദാസനമായി എൻ്റെ ശിരസിനെ അവിടുന്ന് സ്വീകരിച്ചാലും. അപ്പം അത്രയും വിനയത്തോടുകൂടി, ആ പൂർണ്ണ സമർപ്പണത്തോടുകൂടി പാദങ്ങൾ ശിരസിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുത്വത്തിൻ്റെ ഒരു അന്തിമ അവസ്ഥ, അല്ലെങ്കിൽ ആഗമശാസ്ത്രങ്ങളിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ആചാര്യൻ്റെ പാദദീക്ഷ എന്ന് പറയും. ആചാര്യൻ പാദം കൊണ്ട് ദീക്ഷ കൊടുക്കുന്ന ഒരു വിധി ആഗമശാസ്ത്രങ്ങളിൽ വർണ്ണനയുണ്ട്. അതനുസരിച്ച് അമ്മയെ ഇവിടെ ഗുരുവായിട്ട് കണക്കാക്കി ആ ഗുരുപാദങ്ങൾ ശ്രുതിമൂർദ്ധാനമായിട്ട് ശേഖരതയാ ധരിച്ചിരിക്കുന്ന ആ ഗുരുപാദങ്ങൾ എൻ്റെയും ശിരസിൽ ഒന്ന് വയ്ക്കണം. അപ്പോൾ മമാപ്പി ഏതോ എന്ന് അപിശബ്ദം അവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. അതായത് മറ്റുള്ളവരുടെ, മറ്റു ദേവന്മാരുടെയൊക്കെ, ഋഷിമാരുടെയൊക്കെ ശിരസിൽ ധരിപ്പിച്ചു, അതുപോലെ എൻ്റെയും ശിരസിൽ, എന്നെയും അതിന് കണക്കാക്കണം. അപ്പോൾ അത്രയും വിനയത്തോടുകൂടി ദേവന്മാർ, ഋഷികൾ, അഗസ്ത്യ, പരാശര, അങ്ങനെയുള്ള ഋഷിമാർ, ഹയഗ്രീവന്മാർ, ഹയഗ്രീവൻ ഇങ്ങനെയുള്ള ഋഷിമാർക്കൊക്കെ അമ്മയുടെ അനുഗ്രഹമുണ്ടായതായിട്ട് ദേവീ ഭാഗവതത്തിലും സ്കന്ദപുരാണത്തിലും ശിവപുരാണത്തിലും മറ്റ് പുരാണങ്ങളിലും ദേവീ ഭാഗവതത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഓർത്തുകൊണ്ടാണ് ആചാര്യസ്വാമിജികൾ അപി എന്ന് പറയുന്നത്. ഈ അപി എന്ന് ചേർത്താൽ എന്നെയും
എന്നാ വരിക. അപ്പൊ എന്നെയും എന്റെയും എന്ന് വരുമ്പോ അത് അത്യന്തം വിനയം കാണിക്കുന്ന എന്റെ ശിരസിൽ വയ്ക്കൂ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു ഭാവമാണ്. അപ്പൊ മമാപ്യേതോ മാതാ ശിരസി ദയയാ ദേഹി ചരണവും, ആ ദയ കൊണ്ട് തന്നെയേ അത് കിട്ടുകയുള്ളൂ. കാരണം ഗുരു ദീക്ഷ കൊടുക്കുന്നത് ശിഷ്യനോടുള്ള ദയാഭാവം കൊണ്ടാണ്, വാത്സല്യഭാവം കൊണ്ടാണ്. അപ്പോൾ ആ ഭാവത്തിൽ എൻ്റെ ശിരസിലും അമ്മ ആ ചരണങ്ങളെ വയ്ക്കണം. ചരണമഹിമ എന്താണ്? യയോ പാദ്യം പാഥ പശുപതി ജടാ ജൂടതടിനി, ഏതൊരു പാദാരവിന്ദങ്ങളുടെ, യയോഹു പാദ്യം പാഥ, പാദ്യം പാദ സേവ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ജലം അല്ലെങ്കിൽ പാദ സേവാനയോഗ്യമായിട്ടുള്ള ജലം, ആ പാദ്യം പാഥ എന്നാണ് പറയുന്നത്. പാഥ എന്ന് പറയുന്നത് അയോഗ്യമായിട്ടുള്ള ജലം ഉപയോഗിക്കുക. അപ്പം അതിന് അർഘ്യം ചെയ്യുന്ന സമയത്ത് അർഘ്യത്തിന് അർഘ്യം പാദ്യം എന്നിങ്ങനെ വരും. അപ്പോൾ അർഘ്യം കൈകളിലും പാദ്യം പാദങ്ങളിലുമാണ്. ആ പാദങ്ങളിൽ ഉപയോഗിക്കുന്ന ആ ജലം, പാദ്യമായിട്ടുള്ള ആ ജലമാണ് പശുപതി ജടാജൂടതടിനിയായത്. പശുപതിയുടെ ജടാജൂടത്തിൽ, ജടക്കെട്ടിൽ ഗംഗാനദിയായിട്ട് കുടികൊള്ളുന്നത് എന്നാണ്. അപ്പോൾ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ നിന്ന് തന്നെ പ്രകൃതിയുടെ ആ മഹാമായയുടെ ആ സൃഷ്ടിയുടെ പ്രക്രിയയിൽ തന്നെ ഉണ്ടായതാണ് ജലം. ആ പാദാരവിന്ദങ്ങളിൽ നിന്ന് സ്രവിക്കുന്ന ആ ജലത്തെയാണ് പശുപതി തൻ്റെ, പശുപതി ശിവൻ തൻ്റെ ജടയിൽ ഗംഗാജലമായിട്ട്, ഏറ്റവും പവിത്രമായിട്ടുള്ള ഗംഗാജലമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്, കെട്ടിവച്ചിരിക്കുന്നത്. പശുപതി ജടാ ജൂട തടിനീ ഗംഗ, അങ്ങനെയുള്ള ഗംഗ, ആ ഗംഗയും ഗംഗയോളം പവിത്രമാണ്. അപ്പോൾ ആ ചരണകമലങ്ങളിലെ പ്രക്ഷാളിതമായ തീർത്ഥം പരമശിവൻ ജടയിൽ തന്നെ സ്ഥിതമാക്കി വച്ചിരിക്കുന്നു എന്നും അതിൻ്റെ മഹിമ വർണ്ണിക്കുകയാണ്. യയോർലാക്ഷാലക്ഷ്മീരരുണ ഹരിചൂടാമണി രുചിഹി. അപ്പോൾ പരമശിവൻ അങ്ങനെ ചെയ്തിരിക്കുന്നു, പശുപതി അങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോൾ പശുപതി പശൂനാംപതി എന്നാ പറയുക, പശുക്കൾ ജീവാത്മാക്കൾ, ജീവാത്മാക്കളുടെ പതി, ജീവാത്മാക്കളുടെ എല്ലാം ജേതാവ് പരമാത്മാവ്, ആ പരമാത്മാവിനെയാണ് പശുപതി എന്ന് പറയുന്നത്. ആഗമശാസ്ത്രങ്ങളിൽ പാശബദ്ധസ്തദാജീവ പാശമുക്ത സദാശിവ പാശബദ്ധ പശുപ്രോക്ത പാശമുക്ത പശുപതി എന്ന വർണ്ണനയുണ്ട്. പാശത്തിൽ സംസാരമാകുന്ന ബന്ധനത്തിൽ ബദ്ധസ്ഥരായിരിക്കുന്നവരാണ് ജീവന്മാർ. എന്നാൽ പാശബന്ധനത്തിൽ നിന്ന് മുക്തനായവനാണ് സദാശിവൻ. ശിവന്റെ സ്വരൂപം സർവദാ മുക്തമാണ്. പാശബദ്ധ പശുപ്രോക്ത, ഈ പശുപാശത്തിൽ ബദ്ധമായിരിക്കുന്ന ജീവനെ പശു എന്ന് വിളിക്കുകയാണെങ്കിൽ പാശമുക്തനായിട്ടുള്ള പശുപതിയാണ് പരമാത്മാവ്. അങ്ങനെ പശുപതിയുടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പശുപതി, ഇപ്പോൾ ജീവാത്മാവ് പരമാത്മാ ആ ബന്ധത്തിൽ വരുമ്പോൾ മായാസഹിതമായ ചൈതന്യം സൃഷ്ടിക്ക് കാരണമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗംഗാ പ്രവാഹത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഗംഗാജലത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അത് സൃഷ്ടിയുടെ തന്നെ ആരംഭമാണ് എന്ന് മനസ്സിലാക്കാം. അത് ആ സൃഷ്ടിയുടെ ആരംഭവും ഗംഗയുടെ രൂപത്തിലുള്ള പവിത്രമായ നദിയുടെ ആ പ്രകടനവും ഇതൊക്കെ അമ്മയുടെ പാദാരവിന്ദങ്ങളുടെ മഹിമ തന്നെയാണ്. മാത്രമല്ല യയോർ ലാക്ഷാലക്ഷ്മി, പിന്നെ ഹരിചൂടാമണി രുചി, ഏത് പാദാരവിന്ദങ്ങളുടെ ലാക്ഷാലക്ഷ്മി, ആ പാദാരവിന്ദങ്ങളിൽ പുരട്ടുന്ന ചുവന്നരക്ക്, അത് പണ്ടുകാലങ്ങൾ വളരെ മാംഗളികമായിട്ട് കണക്കാക്കിയിടുന്നതാണ്.
ഒന്നാണ് ഈ അരക്ക് പൂശിക എന്ന് പറയാം, ചുവന്ന അരക്ക് പൂശിക. ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഈ മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു ഇല പറിച്ച് അതിൽ അതിനെ പുരട്ടുന്നതുണ്ട്. അപ്പോൾ അത് ഭാരതത്തിൽ എല്ലായിടത്തും അത് കാണാം, ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിന് പുറത്തും. അത് വളരെ പവിത്രമായിട്ടുള്ളതായിട്ടും മാംഗളികമായിട്ടുള്ളതായിട്ടും ഐശ്വര്യത്തിൻ്റെ ഒക്കെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ലാക്ഷാലക്ഷ്മി, ലാക്ഷ ചുവന്നരക്കിൻ്റെ ആ സൗന്ദര്യം, ആ പാദാരവിന്ദങ്ങളിൽ പുരട്ടിയിരിക്കുന്ന ചുവന്നരക്ക് അതിൻ്റെ സൗന്ദര്യം, അരുണഹരി ചൂടാമണിരുചിഹി, ആ സുന്ദരമായ ലാക്ഷാലക്ഷ്മിയെ കിരീടത്തിൽ ഹരി ഭഗവാൻ വിഷ്ണു തൻ്റെ കിരീടത്തിലെ കൗസ്തുഭമണി പോലെ ചേർത്തു എന്നാണ്. അപ്പോൾ ലാക്ഷാലക്ഷ്മി അരുണ ഹരി ചൂടാമണിരുചി, അരുണവർണ്ണത്തിൽ ചുവന്ന വർണ്ണത്തിലുള്ള കിരീടം, ആ കിരീടത്തിൽ മണിരൂപത്തിൽ ആ ചുവന്ന വർണ്ണം ചേർത്തു. അപ്പോൾ പരമശിവൻ ജടയിൽ ധരിക്കുകയും അതുപോലെ മഹാവിഷ്ണു സ്വയം തൻ്റെ കിരീടത്തിൽ ചൂടാമണിയായി പാദാരവിന്ദങ്ങളുടെ ഈ ചുവന്ന വർണ്ണം ധരിച്ചു എന്നാണ്. അപ്പോൾ രണ്ട് രീതിയിലും, ഇപ്പോൾ ശ്രുതിയുടെ മൂർധാവിൽ ആഭൂഷണമായിട്ട് ധരിച്ചു എന്നും, ശിവനും ആഭൂഷണമായിട്ട് ധരിച്ചു, വിഷ്ണുവും ആഭൂഷണമായിട്ട് ധരിച്ചു. അത്രയും പവിത്രമായിട്ടുള്ള, അത്രയും ഭാവത്തിൻ്റെ രീതിയിൽ, ഭാവം കൊണ്ടും മഹിമ കൊണ്ടും, മോക്ഷത്തിന് മോക്ഷപ്രദമായിരിക്കുന്നത് കൊണ്ടും അത്രയും മഹിമ ഉറ്റ ആ പാദാരവിന്ദങ്ങൾ എൻ്റെ തലയിലും ഒന്ന് സ്പർശിക്കണം, എൻ്റെ ശിരസ്സും അതിനെ ധരിക്കട്ടെ എന്നാണ് ആചാര്യസ്വാമികൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. വളരെ ഭാവപൂർണമായ ഭക്തിയോടുകൂടിയ വർണ്ണന, പാദാരവിന്ദങ്ങളുടെ ഈ വർണ്ണന ഇനിയും വരുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് ഏറെ ഭാവത്തോടുകൂടി മനസ്സിലാക്കാം. അമ്മയുടെ പാദാരവിന്ദങ്ങളെ തന്നെ സ്മരിച്ചുകൊണ്ട് ഈ 84-ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം ആചരണാരവിന്ദങ്ങളിൽ അർപ്പിക്കാം. തവ ജനനി വാചാം സ്തുതിരിയം.